നമസ്കാരം പപ്പടത്തിനും ശർക്കരയ്ക്കും ശേഷം പി പി ഇ കിറ്റിലും തെർമോമീറ്ററിലും നടന്ന അഴിമതി കഥകൾ പുറത്തു വരികയാണ് സത്യത്തിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ് പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ശൈലി ചെറിയ ഇടപാടുകളിലൂടെ വലിയ തുകകൾ അഴിമതി നടത്തുക വലിയ റോഡുകളും പാലങ്ങളും ആശുപത്രികളും വൈദ്യുത പദ്ധതികളും ഒക്കെ പണിയുമ്പോൾ കിട്ടുന്ന തുകയേക്കാൾ വലുതായിരിക്കും ഈ ചെറിയ തട്ടിപ്പുകളിലൂടെ കിട്ടുക അല്ലെങ്കിലും ഇത്തരം വലിയ പദ്ധതികളൊന്നും കേരളത്തിൽ നടക്കുന്നുമില്ലല്ലോ പപ്പടത്തിലും ശർക്കരയിലുമൊക്കെ നടത്തുന്നത് കാലണ തട്ടിപ്പുകളാണെന്ന് വിചാരിച്ചാൽ തെറ്റി വലിയ വാങ്ങലുകളിലൂടെ കോടിക്കണക്കിന് അഴിമതി പണമാണ് നേതാക്കളുടെ പോക്കറ്റുകളിലെത്തുന്നത് മാധ്യമ ശ്രദ്ധ ഒരു പരിധിവരെ ഒഴിവാക്കാം പ്രതിഷേധങ്ങളെ മയപ്പെടുത്താം ഇതൊക്കെയാണ് മെച്ചം ഇങ്ങനെ കിട്ടുന്ന തുക പാർട്ടി വീതിച്ചു കൊടുക്കുകയാണത്രേ പതിവ് പാർട്ടിക്കും കുറച്ച് തുകയുടെ ആവശ്യമുണ്ടല്ലോ മൂന്ന് സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന ഏകാധിപത്യ ഭരണകൂടങ്ങളെ ജനം തകർത്ത് തരിപ്പണമാക്കി ഇനി ആകെയുള്ള പച്ചത്തുരുത്ത് കേരളം മാത്രമാണ് ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിൻ്റെ സി എന്ന് പറയുമ്പോൾ തന്നെ ജനം തലമണ്ടയ്ക്ക് അടിക്കുകയാണ് പാർട്ടി കൊടിയും പിടിച്ച് ബക്കറ്റ് പിരിവെടുക്കാൻ പോയിട്ട് ബക്കറ്റ് തലയിൽ കമഴ്ത്തി പുറത്തിറങ്ങാൻ പോലും ബംഗാളിലെയും ത്രിപുരയിലെയും സഖാക്കൾക്ക് കഴിയുന്നില്ല ഏകാധിപത്യ ഭരണകാലത്ത് രാജാക്കന്മാരായിരുന്ന ബംഗാൾ ത്രിപുര നേതാക്കളെയും ദേശീയ നേതൃത്വത്തെയും തീറ്റിപ്പോറ്റണം എല്ലാം ഇന്ന് കേരളത്തിൻ്റെ ബാധ്യതയായിരിക്കുന്നു പിരിവുകൾ കൊണ്ട് പുറുതി മുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ പാർട്ടി ഘടകങ്ങൾ പണ്ടൊക്കെ ഭരണത്തിൻ്റെ മറവിൽ അത്യാവശ്യം കാശുണ്ടാക്കുന്ന പാർട്ടിയായിരുന്നു സി പി ഐ എം കൂടാതെ കോൺഗ്രസ് കേന്ദ്ര ഖജനാവ് കൊള്ളയടിച്ചുണ്ടാക്കുന്ന അഴിമതി പണങ്ങളിൽ കോടികളിൽ കുറച്ച് സഖാക്കൾക്ക് പുസ്തകമെഴുതാനും ബീ ഡി വാങ്ങാനും ഒക്കെ കൊടുക്കുമായിരുന്നു തമിഴ്നാട്ടിലെ ഡി എം കെ ഇപ്പോൾ പഴയതുപോലെ മൈൻഡ് ചെയ്യുന്നുമില്ല ഇപ്പോൾ അഴിമതിക്ക് ടാർജറ്റ് കൊടുക്കാവുന്ന ഏക സർക്കാരാണ് കേരളത്തിലുള്ളത് പക്ഷെ പട്ടിണി മാറ്റാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന കിറ്റിലും ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ സംസ്ഥാനം സംഭരിക്കുന്ന ഉപകരണങ്ങളിലുമൊക്കെ ഇങ്ങനെ അഴിമതി കാണിക്കാമോ ഇത് ചോദിക്കാൻ ഇവിടെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ മെനക്കെടുന്നുമില്ല അഞ്ഞൂറ്റി അൻപത് രൂപയുടെ പി പിഇ കിറ്റ് ടീച്ചറമ്മ വാങ്ങിയത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണത്രേ ഒരെണ്ണത്തിന് നെറ്റ് ആയിരം രൂപ പോക്കറ്റിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള തെർമോമീറ്ററിന് നൽകിയത് അയ്യായിരം രൂപയാണത്രേ ഇങ്ങനെ കോടിക്കണക്കിന് ഉപകരണങ്ങളാണ് വാങ്ങിക്കൂട്ടിയത് പ്രളയവും കോവിഡും പോലെ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടകാലങ്ങൾ പോലും സി പി എമ്മിന് ചാകര കാലമാണ് ഇതിലൊക്കെ ഇരട്ടച്ചങ്കന് പങ്കുണ്ടെന്ന് കരുതണ്ട അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ് വിദേശ സഹായം കിട്ടുന്ന പദ്ധതികളിൽ പണം തട്ടാനാണ് അദ്ദേഹത്തിൻ്റെ മിടുക്ക് ലൈഫ് പദ്ധതി കേസിൽ നമ്മൾ കണ്ടതാണ് എസ് എൻ സി ലാവ്ലിൻ എന്ന വലിയ പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹം പ്രളയകാലത്ത് യു എ ഇയുടെ അറുന്നൂറ് കോടി ഓർമ്മയില്ലേ അത് കേന്ദ്രം ഇടപെട്ട് തടഞ്ഞുകളഞ്ഞു ആ വകയിൽ സഖാവിന് നഷ്ടമായത് എത്ര കോടികളാണ് എന്നറിയാമോ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് കേന്ദ്രം കടബാധ്യത വഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടും വൻതുക വിദേശ വായ്പ വാങ്ങി കെയർ റെയിൽ പദ്ധതിയുമായി മുഖ്യൻ മുന്നോട്ടു പോകുന്നത് കാണുമ്പോൾ കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു പോകുന്നത് ജോൺ ബ്രിട്ടാസ് വഴി ഒരു വലിയ വാരു വാരാനാണത്രേ പിണറായിയുടെ പടപ്പുറപ്പാട് പക്ഷെ എന്തിനും ഏതിനും ഇങ്ങനെ കമ്മീഷൻ അടിക്കാനായി ഖജനാവിൽ നിന്ന് വെറുതെ വെറുതെ പണമെടുത്ത് സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതിൻ്റെ പേരാണോ സഖാവേ ഈ പൊതുമേഖലാ സംരക്ഷണം വെബ്ഡെസ്ക് തത്ത് മയി ന്യൂസ്